ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ നോട്ട് ബുക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പേഴ്സ് സെക്ഷനിലുള്ള പ്രോബ്ലംസാണ്. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇൻ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് എക്സാം. ഓക്കെ, സോ ദ എയ്ത്ത് പ്രോബ്ലം: ഓൺ ഡിവൈഡിങ് എ സർട്ടൈൻ നമ്പർ ബൈ 342, വി ഗെറ്റ് 47 ആസ് ദ റിമൈൻഡർ. ഓൺ ഡിവൈഡിങ് എ സർട്ടൈൻ നമ്പർ ബൈ 342, വി ഗെറ്റ് 47 ആസ് ദ റിമൈൻഡർ. If the same number is divided by 18, what will be the remainder? Options are 47, 23, 11 and 12. ഇപ്പോൾ തന്നിരിക്കുന്നതാണ് ഒരു നമ്പർ, അതിനെ ഡിവൈഡ് ചെയ്തു, 342 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 47 റിമൈൻഡർ കിട്ടി. ആ സെയിം നമ്പറിനെ നമ്മൾ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ Let the quotient equal to x. Quotient x ആണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? 342 വെച്ചിട്ട് റിമൈൻഡർ കിട്ടിയത് 47. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് the number equal to 342 into x പ്ലസ് 47. ഇങ്ങനെ എഴുതാം നമ്മുടെ നമ്പറിനെ. ഇനി നമ്മൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 18 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ വി നീഡ് ടു ഡിവൈഡ് ദിസ് നമ്പർ ബൈ 18. സോ 342x പ്ലസ് 47 ഡിവൈഡ് ബൈ 18, ദാറ്റ് വിൽ ഗിവ്, വി നീഡ് ടു ഡിവൈഡ് ഇറ്റ് സെപ്പറേറ്റ്ലി, 342x ബൈ 18 പ്ലസ് 47 divided by 18. This 18 is common denominator for 342x and 47. ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ 342x by 18 ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, 2 വെച്ചിട്ടാണെങ്കിൽ 2 × 9 = 18, 2 വെച്ചിട്ടാണെങ്കിൽ 17, ഇവിടെ 1. ഇനി അടുത്തത് 9 വെച്ച് ഞാൻ ഒന്ന് ചെയ്യുവാണെങ്കിൽ 81, അപ്പം 19 കിട്ടി. സോ 19x പ്ലസ് 47 ബൈ 18. ഇപ്പോൾ 47 ഡിവൈഡ് ബൈ 18 നമ്മൾ ചെയ്ത് നോക്കുന്നു. ഓക്കെ, സോ 36. അപ്പോൾ 2 കോഷ്യൻറ്റും 11 റിമൈൻഡറും കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 2 കോഷ്യൻറ്റും 11 റിമൈൻഡറും ആണ്. സോ 11 ഈസ് ദ റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഈ 11 തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് എഴുതേണ്ടത്. സോ നമ്മുടെ ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിംപ്ലിഫൈ 658 × 658 × 658 - 328 × 328 × 328 divided by 658 × 658 + 658 × 328 + 328 × 328. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. വി ക്യാൻ കമ്പയർ ദിസ് വിത്ത് ആൻ ഇക്വേഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനുമായിട്ട് അത് കണക്ട് ചെയ്യാം. നോക്കാം, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു എ മൈനസ് ബി. അല്ലെങ്കിൽ നമ്മൾ ഇതാണ് പഠിച്ചിരിക്കുന്നത്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ഇവിടെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണെങ്കിൽ ഇവിടെ വരേണ്ടത് എ മൈനസ് ബി ആണ്, ആൻഡ് ബാക്കിയെല്ലാം പോസിറ്റീവായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ ഫോമാറ്റ് തന്നിരിക്കുന്നത്. ഇവിടെ 658 എന്ന് പറയുന്നതാണ് എ ഈക്വൽ ടു എത്രയാണ്? 658. എ ക്യൂബ് 3 തവണയാണുള്ളത്, ആൻഡ് ബി ഈക്വൽ ടു 328. ഓക്കെ, സോ ഈക്വൽ ടു എ മൈനസ് ബി ആണ്. അപ്പോൾ ആൻസർ എത്ര വേണം? 658 - 328, ആൻഡ് ദിസ് ഗീവ് 330 ആണ് ആൻസർ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.